മുല്ലപ്പള്ളി രാമചന്ദ്രനും പി ജെ കുര്യനും പി സി ചാക്കോയും വി എം സുധീരനും ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിലും ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാം എന്നുള്ളൊരു നിലപാടിൽ മുല്ലപ്പള്ളി നിൽക്കുന്നു. കാരണം എന്നെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിന് വരുത്തി തീർക്കുകയും വേണം. എന്തായാലും മത്സരരംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള അവരുടെ ആ വലിയ മനസ്സിനെ എന്തായാലും സ്വാഗതം ചെയ്യാതിരിക്കാനാകുന്നില്ല. പക്ഷേ അപ്പോഴും എം എം ഹസനെ പോലുള്ള ആളുകൾ, കെ സി ജോസഫിനെ പോലുള്ള ആളുകൾ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ഇതുവരെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. എം എം ഹസൻ പിന്നെയും എനിക്ക് മത്സരിച്ചാലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ കൈവശപ്പെടുത്തി എവിടെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി രംഗത്തുണ്ട്. മത്സരിച്ച ഒരിടത്തും പിന്നീട് ഒരിക്കൽ കൂടി പോയി നിന്ന് വിജയിക്കാൻ സാധിക്കാത്ത ഒരാളാണ് എം എം ഹസൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു, അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു, അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു. അങ്ങനെ നിരന്തരമായി മത്സരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ, പക്ഷേ ജനം നിരന്തരമായി തിരസ്കരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ പിന്നെയും എനിക്ക് മത്സരിക്കണം, അതും യു ഡി എഫ് കൺവീനർ സ്ഥാനത്തൊക്കെ മര്യാദയ്ക്ക് ഇരിക്കുന്ന ഒരാൾ, അങ്ങനെ എന്തിനാണ് ഒരു ദുരാഗ്രഹവുമായി നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. കോൺഗ്രസ്സിൽ ഇപ്പോൾ പാർലമെൻ്ററി രംഗത്ത് അനിവാര്യരാണ് എന്ന് തോന്നുന്ന ആളുകൾ മാത്രം മത്സരിച്ചാൽ മതിയെന്ന് പാർട്ടിയിൽ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ പോലും എനിക്കും വേണം സീറ്റ് എന്നുള്ള നിലയിൽ തള്ളിക്കയറ്റം നടത്തുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നതേയില്ല. കെ സി ജോസഫ് ഇരിക്കൂറിൽ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു, പക്ഷേ കോട്ടയം ജില്ലയിലെ ഏതെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു കൈ നോക്കിക്കളയാം എന്നാണ് കെ സി ജോസഫിൻ്റെയും മനസ്സിലിരിപ്പ്. എത്ര തവണ എം എൽ എ ആയൊരു മനുഷ്യൻ, മന്ത്രിയായൊരു മനുഷ്യൻ, ഇവരൊക്കെ പിന്നെയും പിന്നെയും എനിക്ക് സീറ്റ് തരൂ, സീറ്റ് തരൂ എന്ന് തങ്ങളുടെ ഗ്രൂപ്പ് സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി നടക്കുന്നത് കാണുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എം എം ഹസൻ ഏതെങ്കിലും സീറ്റ് വേണമെന്ന് പറയുന്നു, വർക്കല കഹാറിന് താൻ മത്സരിച്ച വർക്കല തന്നെ വേണമെന്ന് പറയുന്നു, എം എ വാഹിദിന് തൻ്റെ കഴക്കൂട്ടം വേണമെന്ന് പറയുന്നു, ശക്തൻ പറയുന്നു എനിക്ക് നിയമം കിട്ടിയേ തീരൂ, നിയമമില്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും എന്ന്. തമ്പാനൂർ രവിക്ക് വേണം പാറശാലയോ നെയ്യാറ്റിൻകരയോ, പാലോട് രവിക്ക് വേണം നെടുവങ്ങാട്. പിന്നെ ഇവിടെ ആർക്കാണ് വേറെ സീറ്റ് കൊടുക്കാറുള്ളത്? യു ഡി എഫിന് ഒന്ന് പൊരുതിയാൽ വിജയിക്കാവുന്ന സീറ്റുകളാണ് ഈ പറഞ്ഞതൊക്കെയും. അവിടെയൊക്കെ ഈ പറയുന്ന ആളുകൾ, അതായത് ജനം മടുത്തു കഴിഞ്ഞ ആളുകൾ, അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും, ജനം മടുത്തു കഴിഞ്ഞു, അവരെ വീണ്ടും പരീക്ഷിച്ചാൽ ദയനീയ പരാജയം. ഈ ദയനീയ പരാജയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തായി പോകാനുള്ള സാധ്യതയുണ്ട്. പരിഗണനാ പട്ടികയിൽ പോലും പേരുൾപ്പെടുത്തേണ്ടാത്ത ആളുകളാണ് ഇവർ. എന്തിനു പരിഗണനാ പട്ടികയിൽ അവരുടെ പേരുൾപ്പെടുത്തണം? പരിഗണനാ പട്ടികയിൽ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തട്ടെ, വനിതകളെ ഉൾപ്പെടുത്തട്ടെ. ആ നിലയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ യു ഡി എഫിനെ കാത്തിരിക്കുന്നതൊരു വലിയ ദുരന്തമായിരിക്കും. ഇത്തരം പേരുകൾ പരിഗണിക്കപ്പെടുമ്പോൾ തന്നെ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ വെറുതെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കും, ഈ പേരുകളൊക്കെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ കോൺഗ്രസ്സുകാരുടെ പ്രതികരണങ്ങൾ കാണാം, നിരാശ കൊണ്ടുള്ള പ്രതികരണങ്ങൾ. ആ നിലയിലേക്ക് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സുധീരനും പി ജെ കുര്യനും പി സി ചാക്കോയും ഒക്കെ ഞങ്ങൾ എന്തായാലും മത്സരരംഗത്തേക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ആ ചുവട് പിന്തുടരാൻ ഇതുപോലുള്ള അധികാരമോഹികളായ, അധികാര ഭ്രാന്ത് പിടിച്ച കുറേ മനുഷ്യർക്കും കഴിയണം. ഇവർ ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിലും മത്സരിച്ചെന്തോ കേമത്തരം കാണിക്കുന്നതിന് വേണ്ടി നടക്കുകയാണ്. അതാണ് ഏറ്റവും ദയനീയമായ ഒരവസ്ഥ.